ഇതിന് ഒരു ബൗളിൽ കുറച്ച് ഇളം ചൂടുവെള്ളം എടുക്കുക. നമുക്ക് ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം, ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട്. അതെ, ഇളം ചൂടുവെള്ളത്തിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈസ്റ്റിന് ആക്ടിവേറ്റ് ആവാനായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു 15 മിനിറ്റ് എങ്കിലും ഇത് മാറ്റി വെക്കണം, അപ്പോഴേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി ഇത് നുറുക്ക് ഗോതമ്പ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ട് വെച്ചതായിരുന്നു. 1.5 കപ്പ് ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 2-ൽ അധികം മണിക്കൂർ ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് ഒരു ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. അതും ഞാൻ 1/2 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ട വെള്ളമാണ്. അപ്പോൾ വെള്ളം ഒട്ടും കൂടിപ്പോവരുത്. ഒരു 2 ടേബിൾ സ്പൂണിലധികം വെള്ളം ചേർക്കരുത്. കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഗോതമ്പ് അരിയുമ്പോൾ തന്നെ നല്ലോണം വെള്ളം പോലെ ആവും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഞാൻ വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതും കൂടി ചേരുമ്പോൾ നല്ലോണം വെള്ളമാവും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 2 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കണം. ഒരുപാട് കയ്യിലിട്ട് ഇളക്കി ആ ബബിൾസ് ഒന്നും കളയരുത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ നേരത്തെ ചേർത്തല്ലേ. അതിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർക്കുന്നത്. ഉപ്പ് പിന്നീട് ചേർക്കുമ്പോൾ നന്നായി ഇളക്കി കൂട്ടേണ്ടി വരും. ഇനി ഇതേ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ആവശ്യത്തിനുള്ള മാവ് കോരി വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചട്ടി നന്നായി ചൂടായിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ബബിൾസ് ഒന്നും വരില്ല, ഹോൾസ് വരില്ല. നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കുമ്പോൾ. മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് അത് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആണ്, അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ട് തൊടുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ അപ്പങ്ങളൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞു. കണ്ടില്ലേ, കറക്റ്റായിട്ട് നല്ല ഹോൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്. നമുക്കിത് കഴിക്കാനായിട്ട് കടലക്കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ഉപയോഗിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഇതിന് നമുക്ക് നല്ലോണം ക്വാണ്ടിറ്റി വേണം ഗോതമ്പ്, ഒരു 4 പേരൊക്കെയുള്ള വീട്ടിലാകുമ്പോൾ. അപ്പോൾ ഇനിയും ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ കഴിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.